ബാബിലോൺ പ്രവാസകാലത്ത് ബാബിലോൺ ദേശത്ത് നിന്നുകൊണ്ട് പ്രവചിച്ച രണ്ട് പ്രവാചകന്മാരാണ് ദാനിയേലും എസക്കിയേലും. ദൈവസാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പുകളായിരുന്നു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ദേവാലയവും വാഗ്ദത്ത പേടകവും. അതുകൊണ്ട് ആ ദേശത്ത് നിന്ന് ഭ്രഷ്ടരാക്കപ്പെട്ടുവെന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തള്ളിക്കളയപ്പെട്ടു എന്നവർ കരുതുന്നു. ഇങ്ങനെയുള്ള മാനുഷികമായ അരക്ഷിതാവസ്ഥയെ കുറിക്കാനാകാം എസക്കിയേലിലും ദാനിയേലിലും കടന്നുവരുന്ന ഒരു പ്രയോഗമാണ് മനുഷ്യപുത്രൻ ബെൻ ആദാം. ഹീബ്രു ശൈലിയിൽ മാനുഷികമായതിനെ സൂചിപ്പിക്കുന്ന ഒരു നാമവിശേഷണമാണത്. വിവിധ അർത്ഥതലങ്ങളുള്ളൊരു പദം നാം ഇന്ന് ധ്യാനിക്കും. ഓരോ അർത്ഥതലവും ആഴമുള്ള ജീവിതാനുഭവത്തിൽ നിന്നും വിശ്വാസാനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതുമാണ്. ദേവാലയമോ പരികർമ്മികളോ ഇല്ലാതെ പ്രവാസഭൂമിയിൽ ഒറ്റപ്പെട്ടെന്നും പരിത്യക്തരായെന്നും കരുതിയ ഈ ജനതയ്ക്ക് എസക്കിയേലിലൂടെയും ദാനിയേലിലൂടെയും നൽകപ്പെട്ട ദൈവമഹത്വത്തിന് ദർശനത്തോളം പെരുമ മുൻകാല പ്രവാചകരിൽ ഒന്നും കാണില്ല എന്ന് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് എസക്കിയേൽ പ്രവാചകന്റെ ദൈവവിളിയാണ് നാം ധ്യാനിക്കുന്നത്. എസക്കിയേൽ എന്നാൽ ദൈവം ശക്തി തരുന്നു എന്നർത്ഥം. എന്നാൽ കർത്താവ് അവനെ പൊതുവെ മനുഷ്യപുത്രൻ എന്നാണ് ഈ ഗ്രന്ഥത്തിൽ വിളിക്കുന്നത്. മനുഷ്യന്റെ നശ്വരതയുടെയും മൺമയത്തിന്റെയും അടയാളം പോലെ കർത്താവീശോ ഈ വിശേഷണം തന്റെ പ്രിയ നാമമായി സ്വീകരിച്ചു. സി എസ് ലൂയിസ് പറഞ്ഞതുപോലെ മനുഷ്യൻ എന്ന നാമം ഒരേ സമയം നമ്മുടെ പരമമഹത്വത്തിന്റെ കുറിയുമാണ്, നമുക്ക് നൽകപ്പെടാവുന്ന ഏറ്റവും താണ വിശേഷണവുമാണ്. BC 606 നബുക്കദ്നേസറിന്റെ ഒന്നാം തിര ജെറുസലേമിന് നേരെ വന്നു. അവൻ വിലപിടിപ്പുള്ള വസ്തുക്കളെയും തടവുകാരെയും വാരിക്കൊണ്ടുപോയി. ദാനിയൽ പ്രവാചകൻ ആ സമയമാണ് നാടുകടത്തപ്പെട്ടത്. 597 രണ്ടാം തിര. അന്ന് നാടുകടത്തപ്പെട്ടവരിൽ എസക്കിയേലുമുണ്ട്. രാജ്യപ്രമാണിമാരായ ഒരു പുരോഹിതഗണത്തിൽപ്പെട്ടതിനാലാകാം പ്രവാചകനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോയതെന്ന് ചിലർ കരുതുന്നു. 586 വന്ന മൂന്നാം തിര ജെറുസലേമിനെ നിലംപരിശാക്കി. ഇക്കാലത്താണ് ജെറമിയ ജെറുസലേമിൽ പ്രവചിച്ചതും. ജെറമിയ നാടുകടത്തപ്പെട്ടില്ല. എങ്കിലും ഈ ശ്രേഷ്ഠ പ്രവാചകന്റെ നിർണായക സ്വാധീനം എസക്കിയേലിൽ ധാരാളമായി കാണാം. മനുഷ്യന്റെ നശ്വരതയെ കുറിക്കുന്ന ഒരു സാധാരണ പദമായിരുന്നല്ലോ മനുഷ്യപുത്രൻ എന്നത്. എന്നാൽ അതിന് സാങ്കേതികമായ അസാധാരണമായൊരർത്ഥം കൈവരുന്നത് ഡാനിയൽ 7:13-14 വാക്യങ്ങളിലാണ്. ഹിംസ്ര ജന്തുക്കളെപ്പോലെ ഉയർന്നു നിൽക്കുന്ന മർദ്ദക രാജ്യങ്ങളുടെ ഇടയിൽ മനുഷ്യരൂപം ധരിച്ച ഇസ്രായേൽ ബലഹീനനെങ്കിലും അവൻ ദൈവസന്നിധിയിൽ മഹത്വീകൃതനാകുന്നു. ആത്മീയ ഇസ്രായേലിന്റെ ആൾരൂപമാണ് ദാനിയേലിന്റെ മനുഷ്യപുത്രൻ. ഈശോ ഈ നാമം സ്വീകരിക്കുമ്പോൾ സ്വന്തം ജീവിതം കൊണ്ട് ഒരു ഉപമ ചമയ്ക്കുകയാണ്. സഹനമരണങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രത്യക്ഷത്തിൽ അശക്തനും ബലഹീനനുമായ ഒരു മനുഷ്യപുത്രനാണ് ഈശോ. എന്നാൽ പ്രവാചകമൊഴികളെ മരണം ചെയ്ത് അവനിലേക്ക് ഉറ്റുനോക്കുന്നവർക്ക് മഹത്വരാജനായ മിശിഹായെ കാണാം. ഉറ്റുനോക്കുന്നവർ മാത്രമേ കാണൂ, ചെവിയോർക്കുന്നവർ മാത്രമേ കേൾക്കൂ. തൻ്റെ ഈ ഭാഗധേയത്തിൽ തൻ്റെ ശരീരമായി തീർന്ന സഭയെയും നാഥൻ ചേർത്ത് വയ്ക്കുന്നു. അതായത് നമ്മയെല്ലാം സഹനവും മഹത്വവും സമന്വയിപ്പിക്കുന്ന പരമമായ ദൈവിക എളിമയുടെ പരമോന്നതമായ ശക്തിപ്രഭാവം, അതാണ് മനുഷ്യപുത്രൻ. എസക്കിയേലിന് ദൈവവിളി കടന്നു വരുമ്പോൾ ഒരു മുൻകൂർ നിരോധനം കൂടിയുണ്ട് അതിൽ. അയ്യോ, ഞാൻ ബലഹീനനാണ് എന്ന് മോശയോ ജെറമിയായോ പറഞ്ഞതുപോലെ പറയാനുള്ള സാവകാശം പോലും എസക്കിയേലിന് നൽകപ്പെട്ടില്ല. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. എസക്കിയേൽ പ്രവചനവുമായി ചെല്ലുന്ന ജനം മുൾപ്പടപ്പുകളും തേൽക്കൂട്ടങ്ങളും പോലെ അവനെ വിഷമവൃത്തത്തിലാക്കും എന്ന് നാഥൻ താക്കീത് ചെയ്യുന്നുണ്ട്. അവന്റെ പ്രവാചകധർമ്മം ഒട്ടും ആസ്വാദ്യകരമാകില്ല. ആ ജനത്തിന്റെ ധിക്കാരത്തെ സൂചിപ്പിക്കുന്നത് മെറി എന്നൊരു പദമാണ്, കയ്പ് എന്നർത്ഥം വരുന്ന മാറായുടെ വകഭേദം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ജനം ദൈവത്തോട് മത്സരിച്ച ഒരു സ്ഥലത്തിനും മാറ എന്ന് പേര് വീണിരുന്നു. ദൈവം തങ്ങളെ ശിക്ഷിച്ചു എന്ന ചിന്തയിൽ നിന്നാണ് ആ കയ്പ് രസം പടരുന്നത്. കയ്പ്, ബിറ്റർനെസ്, വളരെ സൂക്ഷ്മവും സാധാരണവും അപകടം പിടിച്ചതുമായ ഒരു വികാരമാണ്. കയ്പിന്റെ ഈ വേരുകൾ ഓടിയാൽ വിശുദ്ധി പ്രാപിക്കുക അസാധ്യമെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു Hebrews 12:4-17. ശിക്ഷണത്തിന്റെ വേരുകൾ കയ്പുള്ളതാണെങ്കിലും അതിന്റെ ഫലങ്ങൾ അതിമധുരതരമെന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ്. ദൈവത്തിന്റെ ശിക്ഷകളെല്ലാം ശിക്ഷണങ്ങളാണ്. ആദ്യം കയിച്ചാലും പിന്നെ മധുരിക്കും. നെല്ലിക്ക പോലെയല്ല, നറുതേൻ പോലെ. ഇന്ന് നാം ആ വചനഭാഗങ്ങൾ കാണുന്നു. ദൈവത്തിന്റെ ശിക്ഷണത്തോട് കയ്പ് കലർന്ന് നാം പ്രതികരിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെ നിഷേധിക്കുന്നവരായി മാറുന്നു. തൻ്റെ ശ്രോതാക്കളുടെ ഈ കയ്പും നിഷേധവും സ്വന്തം ജീവിതത്തിലേക്ക് ഒരു അണുബാധ പോലെ പകർത്തരുതേ എന്നാണ് ഏലിയായിക്കുള്ള ദൈവശാസനം.
ദൈവവചനത്തിൻ്റെ ചുരുൾ ഭക്ഷിക്കാൻ അവന് നൽകപ്പെടുകയാണ്. തന്നിലേക്ക് ദൈവവചനം വന്നപ്പോൾ അത് ആത്മാവിന് ആനന്ദവും ഹൃദയത്തിന് ഹർഷവുമായി തീർന്നെന്ന് ജെറമിയ പറഞ്ഞിരുന്നു. വെളിപാട് 10:9 ഇങ്ങനെയൊരു വിവരണമുണ്ട്: കഴിച്ചപ്പോൾ വയറ് പുളിച്ച് തികട്ടിയെങ്കിലും തേൻ പോലെ മധുരിച്ച വചനഭോജ്യത്തെക്കുറിച്ച്. ദൈവവചനം ആഴങ്ങളെ ഇളക്കി മറിക്കുന്നതും അന്തരാളങ്ങളെ ഭേദിച്ച് പടർന്ന് വേരോടുന്നതുമാണ്. പക്ഷേ വിശുദ്ധമായ ആസ്വസ്ഥത പരമാനന്ദമായി പ്രവഹിക്കുന്നു. എസക്കിയേലിനും ഇതേ അനുഭവം തന്നെ സ്വായത്തമാകുന്നുണ്ട്. ദൈവവചനം തേൻ പോലെ മധുരിക്കുമെന്ന് സങ്കീർത്തനം 19:9 119:103 പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം അത് ധ്യാനിക്കുകയും ചെയ്യും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന തിരുവചനം നാം ഇവിടെ ഓർക്കുകയാണ്. നിയമാവർത്തനം 6:3. അതുകൊണ്ട് തന്നെയാണ് അപ്പം തിന്ന് തൃപ്തി വന്നപ്പോൾ ജനം തങ്ങളുടെ സ്വപ്നങ്ങളെ പൂവണിയിക്കാൻ നാഥനെ രാജനാക്കാൻ തുനിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥനയുടെ ഏകാന്തതകളിലേക്ക് ഓടിമറഞ്ഞത്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ അളവില്ലാതെ അടുത്ത വിശപ്പുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും. ഇന്നലെ ഡീക്കൻ ലോറൻസും പഠിപ്പിച്ചത് ഇതുതന്നെ: അപ്പവും വചനവും തമ്മിലുള്ള പാരസ്പര്യം. തൻ്റെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകുന്ന ഭാഷാസ്വാധീനമുള്ള സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്കാണ് എസക്കിയേൽ അയക്കപ്പെട്ടത്. അജ്ഞാതമായ ഭാഷ സംസാരിക്കുന്ന ബാബിലോൺ ജനതയുടെ അടുത്തേക്കല്ല. എങ്കിലും ഇസ്രായേൽ കേൾക്കുന്നില്ല. അവരോട് പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നത് ബാബിലോണിനോട് പറയപ്പെട്ടിരുന്നെങ്കിൽ അവർ യോനായുടെ കാലത്ത് നിനവേ ചെയ്തതുപോലെ ചാക്കുടുത്തേനെ. ബാബേലിൽ സംഭവിച്ച ഭാഷകളുടെ പിളർപ്പാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഒരേ സംസാര ഭാഷ തന്നെ, പക്ഷേ ഹൃദയഭാഷ ഒന്നല്ല. വചനം, വിനിമയം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ പരസ്പരൈക്യം, കമ്മ്യൂണിയൻ സാധ്യമാകില്ല. ഇന്ന് ദൈവവചന ധ്യാനത്തിൻ്റെ ആഴങ്ങളെ തുടർന്ന് 119 സങ്കീർത്തനം. ദൈവവചനവും ദൈവപ്രമാണവും സകല സ്വത്തുക്കളെക്കാളും 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാളും അഭികാമ്യമാണ്. ദൈവമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഗുരുവിനോടുള്ള ബഹുമാനമാണ് പഠിക്കാൻ മനസ്സുള്ള ഒരു ശിഷ്യൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം. അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനം ദൈവത്തിന് നന്ദി പറയുന്നത്. ദൈവപ്രമാണം ഒരു ഭാരമോ ഞെരുക്കുമോ അല്ല, പരമാനന്ദമാണ്. അത് പാതയിൽ പ്രകാശമാണ്. അത് നമ്മുടെ നിസ്സാര ബുദ്ധികളെപ്പോലും അളവില്ലാത്ത ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. അതിനാൽ തന്നെ ദൈവവചനത്തെ അറിയുന്നവൻ അതിനായി കൂടുതൽ ശക്തിയോടെ അഭിലഷിക്കും, അതിനായി ദാഹിക്കും, അതിനായി കിതപ്പറിയാതെ ഓടും. ദൈവവചനം ദൈവമനസ്സിൻ്റെ അനാവരണം പേട്ടാഹ് ആണെന്ന് ഈ സങ്കീർത്തനം 130 വാക്യം പറയും. പൂലെ, വാതിൽ എന്നാണ് ഗ്രീക്കിൽ ഇതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഐക്യത്തിലേക്ക് വാതിൽ തുറക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവിനിമയം. ഡിലൈറ്റ്ഫുൾ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ബിൽഡ്സ് അപ്പ് കമ്മ്യൂണിയൻ. ഇന്ന് പ്രവാചക വചനം പുതിയ ഇസ്രായേലായ മനുഷ്യപുത്രനെ കുറിച്ചാണെങ്കിൽ സുവിശേഷം മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. അവൻ്റെ പുതിയ ഇസ്രായേലായ തിരുസഭയെക്കുറിച്ചും. മത്തായി 18:1-35 വരെ വാക്യങ്ങൾ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളായിട്ടാണ് അവതരിക്കപ്പെടുന്നത്. ഏറെ പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷകരും നേതൃത്വവും പഠിക്കേണ്ട കാരുണ്യ പാഠ്യപദ്ധതി. ഇതിന് തൊട്ടു മുൻപിൽ വരുന്ന 17 അധ്യായത്തിൽ മനുഷ്യപുത്രൻ്റെ മഹത്വവും ആസന്നമായ സഹനമരണങ്ങളും ഈശോ വെളിപ്പെടുത്തിയിരുന്നു. എന്നിട്ടും ശിഷ്യന്മാരുടെ ആവലാതി സ്വർഗരാജ്യത്തിലെ വലിപ്പച്ചെറുപ്പങ്ങളെക്കുറിച്ചായിരുന്നു. മത്തായി 5 അധ്യായത്തിലെ ഗിരിപ്രഭാഷണം എന്ന ക്രൈസ്തവ കർമ്മ പദ്ധതിയുടെ പ്രായോഗിക ആവിഷ്കരണമാണ് മത്തായി 18. രണ്ടും അനുബന്ധമായി വായിക്കണം. ഒരു ശിശുവിനെ നാഥൻ മാതൃകയാക്കുകയാണ്. ശിശു ചെയ്യുന്നതും ശിശുവിനോട് ചെയ്യപ്പെടുന്നതുമൊക്കെ സ്വർഗരാജ്യത്തിൻ്റെ മാനദണ്ഡങ്ങളാകുന്നു. എളിമയുള്ളവരും നിസ്സാരതയുള്ളവരുമാണ്. സാമൂഹിക മത്സരങ്ങളിൽ കുട്ടികൾ പങ്കുചേരാറുമില്ല എന്ന വസ്തുതയാണ് ഇവിടെ നാഥൻ ഉയർത്തിക്കാട്ടുന്നത്. വലിപ്പ ചെറുപ്പം അവരെ ബാധിക്കുന്നില്ല. അവരുടെ ചെറുപ്പങ്ങളിൽ തന്നെ അവർ വലിയവരെക്കാൾ വലിപ്പമുള്ളവരായി മാറുന്നു. ശിശു സഹജരായ ഈ മനുഷ്യർക്ക് ഇടർച്ചയും തളർച്ചയും ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങളെ നയിക്കരുത്, അവർക്ക് പാപഹേതുവാകരുത് എന്നൊരു താക്കീതുമുണ്ട്. സഭാ സംവിധാനങ്ങൾ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു മേഖലയാണത്. എളിയവർ എളിയവരെങ്കിലും ദൈവത്തെ മുഖാഭിമുഖം ഒരു നാൾ കാണാൻ പര്യാപ്തരാണ്. അത് മുൻകൂട്ടി കണ്ടുവേണം ഇന്ന് അവരോട് പെരുമാറാൻ. ഇന്ന് മിസ്റ്റർ ക്ലാരിയുടെ തിരുനാളാണ്. പേരിൽ തന്നെയുണ്ട് തെളിച്ചം. വചനത്തെ ജീവിതം കൊണ്ട് ക്ലാരിഫൈ ചെയ്തവൾ, വ്യക്തമാക്കിയവൾ. ആവൃത്തികളിൽ ജീവിതം അടക്കി വെച്ചവളെങ്കിലും ടി വി അടക്കമുള്ള സമ്പർക്ക മാധ്യമങ്ങളുടെ മധ്യസ്ഥയുമാണ്. തൻ്റെ സ്നേഹത്തിൻ്റെ വിനിമയ പ്രവാഹം കമ്മ്യൂണിക്കേഷൻ വഴി അവൾ സഹോദരങ്ങളോട് ഐക്യപ്പെട്ടു. കമ്മ്യൂണിയൻ എന്നുള്ളതുകൊണ്ടാണത്. അതുകൊണ്ട് അവൾ വിദൂര സമ്പർക്കങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ മധ്യസ്ഥയാകുന്നു. ഇന്ന് നാഥൻ എളിമയുടെ പാഠങ്ങളും തേൻ പോലെ മധുരിക്കുന്ന വചനാമൃതവും നമുക്ക് പകരുന്നതുകൊണ്ട് അത് രണ്ടും ചേർത്ത് വെച്ച് ക്ലാരപ്പങ്ങളെ നാം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. സ്ത്രീകൾക്കായുള്ള ആദ്യ സന്യാസ നിയമം എഴുതിയവളാണ് ക്ലാര.
ആ നിയമവും ഏതാനും എഴുത്തുകളും മാത്രമാണ് അവളുടെ കൃതികൾ. എങ്കിലും ഒരു തിരുവചന വ്യാഖ്യാതാവായി അവൾ മാനിക്കപ്പെടുന്നു. അവളുടെ വേദവ്യാഖ്യാനം കൃതികളിലായിരുന്നില്ല, സ്വജീവിതത്തിലായിരുന്നുവെന്ന് മാത്രം. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ എളിമയെ സ്വാംശീകരിച്ച വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആധ്യാത്മികതയിലെ നറുപുഷ്പമാണ് ക്ലാര. അവൾ വളരെ അപൂർവമായൊരു സിദ്ധിയാണ് ദൈവത്തോട് ചോദിച്ച് നേടിയത്, പരമമായ ദാരിദ്ര്യം. അതങ്ങനെ തന്നെ നിലനിർത്താനുള്ള സമ്മതവും അവൾ മാർപ്പാപ്പയിൽ നിന്ന് തേടി. പരമദാരിദ്ര്യത്തിൻ്റെ ആനുകൂല്യം, പ്രിവിലേജ് ഓഫ് പോവർട്ടി, പ്രിവിലേജിയും പൗപ്പർത്താത്തസ്. സ്വത്തുവകകൾ കൂടാതെ അരക്ഷിതരായി സന്യാസ ജീവിതം നയിക്കാൻ സ്ത്രീകൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതുന്നിടത്താണ് വിചിത്രമായ ഈ അഭ്യർത്ഥന. പല സമ്പന്ന കുമാരിമാരും സന്യാസം ഭരിച്ചിട്ടുണ്ട്, സ്വത്തുക്കൾ ഉപേക്ഷിച്ചിട്ടുമുണ്ട്. എന്നാൽ അവർ പ്രവേശിച്ച സന്യാസ സഭകൾക്ക് സമ്പത്തും സംരക്ഷണവും ആനുകൂല്യവും ഒക്കെയുണ്ട്. ക്ലാരയും സമ്പന്നയും പ്രഭ്വിയുമായിരുന്നു. അവൾ കുടുംബസ്വത്ത് മാത്രമല്ല സമ്പത്തിലുള്ള ആശ്രയവും കൂടിയാണ് പൂർണ്ണമായി ഉപേക്ഷിച്ചത്. തൻ്റെ സന്യാസ സഹോദരി സംഘത്തിന് ഒരു സ്വത്തുവകകളും വേണ്ട എന്ന നിബന്ധന അംഗീകരിക്കാനാണ് അവൾ പാപ്പായോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സന്യാസ സഭ വളരുമ്പോൾ ആ ഒരു നിബന്ധന അല്പം ദുഷ്കരമായി അവർക്ക് തന്നെ മാറും എന്ന് പുണ്യചരിതനായ ഗ്രിഗറി ഒമ്പതാമൻ പാപ്പായ്ക്ക് തോന്നി. ഫ്രാൻസിസ്കൻ സഹോദരന്മാരുടെ ചരിത്രവും പാപ്പായുടെ കൺമുൻപിലുണ്ടായിരുന്നു. ഫ്രാൻസിസ് പുണ്യവാളൻ്റെ കാലശേഷം അവർ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾ. അതുകൊണ്ട് പാപ്പ ആ നിബന്ധനയെ മയപ്പെടുത്തി പറഞ്ഞു, സ്വത്തുക്കൾ കൈവശം വയ്ക്കണമെന്ന് ക്ലാര സഭയെ നിർബന്ധിക്കാൻ ആർക്കുമാവില്ല. എന്നിട്ട് പാപ്പ പറഞ്ഞു, ക്ലാര, ഇന്ന് നിനക്ക് കയ്പായി തോന്നുന്നവ നാളെ മദ്രിച്ചാലോ? ഫ്രാൻസിസ് പുണ്യവാൻ പറഞ്ഞിരുന്നു, പൂർവകാല ജീവിതത്തിലെ കയ്പുകൾ തനിക്ക് ഇന്ന് മധുരമായി തോന്നുന്നുവെന്ന്. ഇന്ന് ദൈവവചനത്തിൻ്റെ കയ്പും മധുരവും കേട്ടപ്പോൾ ഇത് ഓർത്തുന്നേയുള്ളൂ. തൻ്റെ മരണത്തിൻ്റെ തലേ ദിവസമാണ് പേപ്പൽ മുദ്ര പതിപ്പിച്ച അംഗീകാരം അവൾക്ക് ലഭിച്ചത്. അവൾ പറഞ്ഞിരുന്നതുപോലെ അന്ന് അവൾ ആ പേപ്പൽ മുദ്രയിൽ ചുംബിച്ച് ആ നിയമത്തെ കൈയേറ്റുവാങ്ങി. ഫ്രാൻസിസ്കൻ ചരിത്രകാരനായ സെലാനോയിലെ തോമസ് കുറിച്ചതുപോലെ, ക്ലാര നൊമീനെ വീത്ത ക്ലാരിയോർ ക്ലരീസിമ മോറിബൂസ്, ക്ലാര തെളിച്ചമെന്നാണ് അവളുടെ നാമം. ജീവിതത്തിന് തെളിച്ചം അതിലുമേറെ മരണത്തിൽ ഏറ്റവും തെളിച്ചവും.